ജിയോ ബേബി അവതരിപ്പിക്കുന്ന പുതിയ ആന്തോളജി ചിത്രം ഫ്രീഡം ഫൈറ്റ്. ജലം അമൂല്യമാണ്. പുതിയ മാറ്റത്തിനായി കൈകോർക്കൂ ഹൈഡ്രോ പ്യൂർ സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്ക്. നല്ല മുള്ളുള്ള കള്ളിച്ചെടിയിൽ മുളകുണ്ടാകുന്ന കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് നല്ല പഴുത്ത ചുമന്ന നിറത്തിലുള്ള ഉണ്ടമുളകുകൾ ഇല്ലെന്നായിരിക്കും മറുപടി. ഒപ്പം തന്നെ അതൊരിക്കലും സാധ്യമല്ലല്ലോ എന്നൊരു ചോദ്യവും വരുന്നുണ്ടായിരിക്കും. പക്ഷേ ചില പ്രത്യേക തരം കള്ളിച്ചെടികളിൽ പഴുത്ത മുളകുകൾ ഉണ്ടാകാറുണ്ടത്രേ. പോപ്പ് ഗാനങ്ങളിലൂടെ നമുക്ക് പ്രശസ്തയായ ഗായിക ആൻ മേരി ഈ അടുത്ത് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച ഒരു വീഡിയോ ആണ് ആൻ മേരിയുടെ ആരാധകരായ ഇന്ത്യക്കാരിൽ ഈ സംശയം ഉണ്ടാക്കിയത്. തന്റെ ഒഴിവു സമയങ്ങൾ ആഘോഷമാക്കാൻ വേണ്ടി മലമുകളിൽ ഹൈക്കിന് പോയതാണ് ഗായിക. ആ സമയത്ത് വിശപ്പടക്കാൻ വേണ്ടി കള്ളിമുൾ ചെടികളുടെ പഴം പറിച്ചെടുത്ത് കഴിക്കുകയായിരുന്നു താരം. ആ പഴങ്ങളാകട്ടെ നല്ല ചുവന്ന് തൊടുത്ത മുളകിനെ പോലെയാണ് കാണപ്പെട്ടതും. ആദ്യ കാഴ്ചയിൽ ശരിക്കും പഴുത്ത മുളകാണ് ഗായിക കഴിക്കുന്നത് എന്ന് തോന്നുമെങ്കിലും പിന്നീട് ഒരു കള്ളിമുൾ ചെടിയിൽ നിന്നും അത് പറിച്ചെടുക്കുന്ന ദൃശ്യങ്ങൾ ആൻമേരി തന്നെ പകർത്തുകയായിരുന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയി നല്ല കള്ളിമുൾ ചെടിയുടെ പഴങ്ങൾ കിട്ടി എന്ന ക്യാപ്ഷനോട് കൂടിയാണ് ഗായിക ഈ ദൃശ്യങ്ങൾ പങ്കുവെച്ചത്. ഇനി നമുക്ക് കാര്യം എന്താണെന്ന് നോക്കാം. കള്ളിമുൾ ചെടികളുടെ വകഭേദങ്ങളിൽ ഒന്നായ പിൻകുഷ്യൻ കാക്ടസ് എന്ന പ്രത്യേക ഇനത്തിന്റെ പഴങ്ങളാണ് ശരിക്കും ചുവന്ന് തുടുത്ത മുളകുകളെ പോലെ കാണപ്പെടുന്നത്. എന്തായാലും നമ്മുടെ ഗായിക അവ നല്ല പോലെ ആസ്വദിച്ച് കഴിക്കുകയായിരുന്നു. ഒന്നോർത്താൽ പ്രകൃതി എത്ര അത്ഭുതങ്ങളാണ് ഒരുക്കി വെച്ചിരിക്കുന്നത് അല്ലേ. അല്ലെങ്കിൽ ഒരു കള്ളിമുൾ ചെടിയുടെ പഴത്തിനും നമ്മുടെ നാട്ടിലെ പഴുത്ത മുളകിന്റെ അതേ ആകൃതി കൊടുക്കുമോ? ആർക്കും എന്തും പറയാൻ കഴിയുന്ന ഒരു കാലഘട്ടമായി മാറിയ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ എന്ത് അപകീർത്തിയും ആരെക്കുറിച്ചും പറയാൻ. അഭിലാഷ് പറഞ്ഞതാണ് കോടതി ഭയങ്കരമായി പരിഗണിച്ചതെന്ന് ആ വക്കീൽ വന്നിട്ട് പറയുന്നതോടുകൂടിയാണ് കാര്യങ്ങൾ ആ രീതിയിൽ. $1 million ക്വസ്റ്റ്യൻ ആസ്ക്ഡ് ബൈ ജേർണലിസ്റ്റ് അഭിലാഷ് മോഹൻ ഇൻ ദ പ്രോഗ്രാം ക്ലോസ് എൻകൗണ്ടർ. ഒരു കന്യാസ്ത്രീയെ സംബന്ധിച്ച് അവരുടെ കന്യകാത്വം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് നഷ്ടപ്പെട്ടു എന്ന് പുറത്തു പറയുക അവരെ സംബന്ധിച്ച് ഏറെക്കുറെ അസാധ്യമാണ്. ചെറുപ്പം മുതൽ ഇങ്ങനെ തന്നെയാണോ സംസാരിക്കുന്നത്? വീട്ടിലൊക്കെ പോകുമ്പോൾ ഇടേ വാടേ പോടെ എന്നൊക്കെ പറയുന്ന ഒരു സ്വഭാവത്തിലേക്ക് വരില്ലെന്നാണ് ചോദിക്കുന്നത്. എന്തായാലും ഞാൻ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ജിയോ ബേബി അവതരിപ്പിക്കുന്ന പുതിയ ആന്തോളജി ചിത്രം ഫ്രീഡം ഫൈറ്റ്. ജലം അമൂല്യമാണ്. പുതിയ മാറ്റത്തിനായി കൈകോർക്കൂ ഹൈഡ്രോ പ്യൂർ സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്ക്.